നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നയപ്രഖ്യാപന പ്രസംഗം പുരോഗമിക്കവേ കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ വിവക്ഷിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടിയും അവരുടെ അഭിവൃദ്ധിക്കു വേണ്ടിയും ചെയ്ത കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അക്കമിട്ട് നിരത്തുകയാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു സർക്കാരാണ് ഇത് എന്നും മാത്രമല്ല അപമാനകരമായിട്ടുള്ള ഒട്ടനവധി സന്ദർഭം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുണ്ടായത് ദൗർഭാഗ്യകരമാണെന്നും ദേശീയ പതാകയെ അവഹേളിക്കുന്ന തരത്തിലുണ്ടായ സംഭവങ്ങൾ അത് വലിയ തോതിൽ അപമാനകരമാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതി തീരുമാനം കർഷകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തു തന്നെയായാലും അത് സർക്കാർ അംഗീകരിക്കും എന്ന് തന്നെ ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല കർഷകർക്കായി സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിരിക്കുന്നത്, റെക്കോർഡ് ഉൽപ്പാദനമാണ് നടന്നിരിക്കുന്നത്. ഈ കോവിഡ് കാലത്തും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സർക്കാർ എല്ലാ രീതിയിലും ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല കൂടുതൽ താങ്ങുവില ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിരിക്കുന്നു. 2100 കോടി രൂപയാണ് ജനധൻ അക്കൗണ്ട് വഴി ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല നിരവധി ആനുകൂല്യങ്ങൾ കർഷകർക്ക് നൽകിയിരിക്കുമ്പോൾ അത് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതുതന്നെയാണ് ഇപ്പോൾ വ്യക്തമായി രാഷ്ട്രപതി വിവക്ഷിച്ചിരിക്കുന്നത്. പരിഷ്കരണ നടപടികളെല്ലാം തന്നെ കർഷകരെ കൂടുതൽ പ്രാപ്തമാക്കാനും കർഷകരെ സഹായിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് എന്നുള്ള കാര്യമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപമാനകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു കർഷക സമരത്തിനോടനുബന്ധിച്ച് റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന സംഭവം, അത് അദ്ദേഹം എടുത്തുദ്ധരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നയപ്രഖ്യാപന പ്രസംഗം നടക്കുന്നത് ബജറ്റ് സമ്മേളനത്തോട് അനുബന്ധിച്ചാണ്. ഈ വർഷത്തെ പൊതു ബജറ്റ് ഉൾപ്പെടെ നടക്കാൻ ഇരിക്കുന്നതിന് മുമ്പായിട്ടാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം വന്നിരിക്കുന്നത്. രാജ്യത്ത് കർഷക സമരം നടക്കുമ്പോൾ വിവാദമായിട്ട് ഇരിക്കുന്ന കർഷക ബിൽ, കർഷക നിയമങ്ങൾ പിൻവലിക്കണം എന്നുള്ളതായിരുന്നു കർഷകരുടെ ആവശ്യം. എന്നാൽ ഈ വിഷയത്തിൽ സ്റ്റേ ചെയ്യുന്ന നടപടികളിലേക്കായിരുന്നു സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ തന്നെ കർഷകർക്ക് ഉറപ്പ് കൊടുത്തതാണ് 1.5 കൊല്ലത്തേക്ക് ഇത് മരവിപ്പിക്കും, തുടർ നടപടികൾ ആലോചിക്കും, കർഷകരുമായിട്ട് വിദഗ്ധമായിട്ട് ചർച്ച ചെയ്തിട്ടേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയുള്ളൂ, ഇത് നടപ്പിലാക്കുകയുള്ളൂ. എന്നിട്ടും വിശ്വാസത്തിൽ എടുക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വലിയ തോതിൽ അത് ദുരൂഹം തന്നെയാണ്. കാരണം കർഷകരെ മനസ്സിലാക്കിയിട്ടും അവരെ സമരവേദി വിടാതിരിക്കാൻ വേണ്ടിയുള്ള ദീർഘമായിട്ടുള്ള ചില പദ്ധതികൾ, ഗൂഢ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം കൂടി വന്നിരിക്കുമ്പോൾ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒട്ടനവധി വിഷയങ്ങൾ കർഷകരുടെ ഉൾപ്പെടെ കോവിഡാനന്തര കാലത്തുള്ള നിരവധി ജന ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, പാക്കേജുകൾ അടക്കം വിവക്ഷിക്കുന്ന തരത്തിലായിരിക്കും ഈ വർഷത്തെ പൊതു ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന പ്രത്യാശ തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.